ഇപ്പോൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഡാമുകൾ തുറക്കുകയാണ്. പത്തനംതിട്ടയിലെ പമ്പ, എറണാകുളത്തെ ഇടമലയാർ എന്നീ ഡാമുകളാണ് രാവിലെ തുറന്നത്. ഇതോടെ പമ്പ പെരിയാർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇടമലയാർ ഡാം രണ്ട് ഷട്ടുകൾ 50 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സാഹചര്യത്തിനനുസരിച്ച് 80 സെൻറ്റിമീറ്റർ വരെ ഉയർത്തും. കൂടുതൽ ഉയർത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എൻ ബിജു പറഞ്ഞു. ക്രമീകരണം നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് തീരുമാനമാണ്. ഡി ഡി എം എയിൽ ആലോചിച്ചു, ഗവൺമെൻറ് ആലോചിച്ചു, ബോർഡ് തലത്തിൽ തീരുമാനം വന്നു. അതിനുശേഷം നമ്മൾ 100 ഹന മീറ്റർ പെർ സെക്കൻഡ് ഇപ്പോൾ തുറന്നു വിടാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇനിഷ്യലായിട്ട് നമ്മൾ 2 ഗേറ്റ് 50 സെൻറ്റിമീറ്റർ ഉയർത്തി, ഇപ്പോൾ ഏകദേശം 80 അടുത്തോളം പോകുന്നുണ്ട്. അത് താഴത്തെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ 80 ആക്കും. അപ്പോൾ 100 ഹന മീറ്റർ പെർ സെക്കൻഡ് വെള്ളം ഭൂതാങ്കിലോട്ട് ഒഴുകി ചെല്ലും. വേറെ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കില്ല. ഗ്രാജുവലായിട്ടുള്ള റൈസാണ്. നമുക്ക് കാണാം താഴെ തന്നെ വെള്ളം ഗ്രാജുവലായിട്ട് അത്രയും പൊക്കത്തിൽ നിന്ന് ചാടിയാലും താഴെ ആ ബേസിനുള്ളതുകൊണ്ട് ബേസിനെ കൂടെ തല്ലി തുറച്ച് കറക്റ്റായിട്ട് വെലോസിറ്റി കുറച്ച് ഗ്രാജുവൽ ഫ്ലോ ആയിട്ടാണ് താഴോട്ട് പോകുന്നത്. നിലവിലെ അവസ്ഥയിൽ ഒരു ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നമില്ല. എല്ലാം ഇപ്പം നമ്മളെ കാര്യങ്ങൾ നോർമലാണ്, ഒരു പ്രശ്നമില്ല. അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങാണ്. നമ്മൾ 24 hours റീഡിംഗ് എടുക്കുന്നുണ്ട്. ആ റീഡിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ഡി ഡി എം എയായിട്ട് അപ്പം കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങളും ഗവൺമെൻറ് നിർദ്ദേശങ്ങളും ബോർഡിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് ഒന്ന് പാലിച്ചു പോരുന്നു. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഇടുക്കി എന്നുള്ള വെള്ളം വരുമല്ലോ. അപ്പോൾ അതിൻ്റെയും കൂടെ നോക്കിയിട്ട് നമ്മളൊരു ബ്ലൂ അലർട്ട് ലെവൽ എന്നാൽ 165.3 ആ ലെവലിലോട്ട് താഴ്ത്തി മിക്കവാറും നിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ബാക്കിയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി കിടപ്പുണ്ട്. അടുത്ത മഴ വന്നാലും നമുക്കത് മേക്കപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അത് കൺസിഡർ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഒരു പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് ഒരു ആർക്കും യാതൊരു പ്രശ്നം ഉണ്ടാകരുത്, ഡൗൺ സ്ട്രീം സേഫ് ആയിരിക്കണം, ഒരു കണ്ടീഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.